Has he gone again? He's gone again! Four in a row! He can play! He's showing us! A T20 match with full of miracles. കഥയുടെ തുടക്കം മുതലേ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. 16 ഓവർ വരെയും ഒരു വിക്കറ്റ് പോലും വീഴാതെ അടിച്ചു നിന്ന പഞ്ചാബ്, മായങ്ക് അഗർവാളിന്റെ സെഞ്ചുറി, മെച്ചോർഡ് സപ്പോർട്ട് ഓഫ് കെഎൽ രാഹുൽ, 223 എന്ന പടുകൂറ്റൻ റൺസ്. പക്ഷേ ഈ കഥയുടെ പ്രസക്ത ഭാഗം ഒളിഞ്ഞിരിക്കുന്നത് അവിടെയല്ല, അവസാന 7 ഓവറുകളിലാണ്. കളി കണ്ട എല്ലാവരും വിലയിരുത്തി ഇത്രയും പടുകൂറ്റൻ സ്കോർ രാജസ്ഥാന് ചേസ് ചെയ്തെത്താൻ സാധിക്കില്ല എന്ന്. സാംസൺ സ്മിത്ത് കൂട്ടുകെട്ടിൽ 100 റൺസ് പിറന്നപ്പോഴും വിജയ സാധ്യത പഞ്ചാബിന് തന്നെയായിരുന്നു. 50 റൺസിൽ സ്മിത്ത് ഔട്ടായി പോയപ്പോൾ ഗൂഗിൾ അടക്കം വിലയിരുത്തി രാജസ്ഥാൻ ഇനി തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന്. ഇത്രയും ക്രൂഷ്യൽ ഘട്ടത്തിൽ തെവാത്യ അലസമായി കളിക്കുന്ന കാഴ്ച. 20 പന്തിൽ 8 റൺസ് മാത്രമാണ് ആ സമയത്ത് തെവാത്യയുടെ സമ്പാദ്യം. പന്തൊന്ന് ബാറ്റിൽ തട്ടിക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ച. അവസാന 5 ഓവർ വിജയമുറപ്പിച്ച കെ എൽ രാഹുൽ മാക്സ്വെല്ലിന് പന്തെറിയാൻ അവസരം നൽകുന്നു. പക്ഷേ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജുവിന്റെ കോൺഫിഡൻസ് അവിടെ മങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യ 2 പന്ത് സിക്സർ പറത്തിക്കൊണ്ട് സഞ്ജു നെഞ്ചും വിരിച്ചു നിൽക്കുന്ന കാഴ്ച. 3 പന്ത് അടിച്ചകറ്റി ഒരു സിംഗിൾ ഇടാൻ അവസരമുണ്ടായിട്ടും തെവാത്തയോട് സഞ്ജു വരണ്ട എന്ന് പറയുന്നു. മാക്സ്വെല്ലിന്റെ ഓവറെ കിട്ടു, അതേ അടിക്കാൻ പറ്റൂ, ഞാനേ അടിക്കൂ, വെറുതെ ഓവർ കളയാൻ സമയമില്ല. കളി ട്രാക്കിലോട്ട് വരുന്നുണ്ടോ എന്ന് ആരാധകർ ആശങ്കയോടെ നോക്കിക്കാഴുന്ന കാഴ്ച. മാക്സ്വെൽ ഓരോ പന്തെറിയുമ്പോഴും രാഹുൽ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. സഞ്ജുവിന് ഒരു ബൗൺസർ എറിയാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കിയത് തൊട്ടടുത്ത ഓവറിൽ വന്ന മുഹമ്മദ് ഷമിയാണ്. ആദ്യ പന്ത് തന്നെ ഒരു കിടിരൻ ബൗൺസറിലൂടെ സഞ്ജുവിന്റെ ഗ്ലൗസിൽ തട്ടി കെ എൽ രാഹുലിന് ക്യാച്ച് പോകുന്നു. 85 റൺസിൽ സഞ്ജു സാംസൺ ഔട്ടാവുന്നു. അവിടെ മുഴങ്ങിക്കേട്ട വാക്ക് വെൽ പ്ലേഡ് സഞ്ജു, കഥ അവിടെ അവസാനിക്കുന്നുവെന്ന്. കാരണം ഈ ഒരു പടുകൂറ്റം സ്കോറിനെ പിടിച്ചെടുക്കാൻ അവസാന കണ്ണിയായിരുന്നു സഞ്ജു സാംസൺ എന്ന പേര്. ഈ മത്സരം തോറ്റാൽ അതിന്റെ കാരണക്കാരൻ തെവാത്യ തന്നെയാണ്. നിർണായക നിമിഷത്തിൽ പന്ത് വേസ്റ്റ് ചെയ്യുന്നു. ഇത് രാജസ്ഥാൻ ഒരു പാഠമാണ്. സ്റ്റെമ്പിൽ തല്ലി പോകുന്നതാണ് നല്ലത്. കമന്ററി ബോക്സിൽ തെവാത്തിയെ അതിരൂക്ഷമായി തരം താഴ്ത്തുന്ന കാഴ്ച. ഈ സമയം തെവാത്യ ചിന്തിക്കുന്നത് ഇങ്ങനെയാവാം, 25 പന്തിൽ 14 റൺസ് മാത്രമാണ് എനിക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. ഈ കളി ഇപ്പോൾ കാണുന്ന കോടിക്കണക്കിന് ആളുകൾ എന്നെ പഴിക്കുന്നുണ്ടാകും. കളി തോറ്റാൽ അതിന്റെ കാരണക്കാരൻ ഞാനാകും. കമന്ററിയിൽ പോലും എന്നെ ക്രൂശിക്കുന്നുണ്ടാകും. എന്തിനധികം സഹതാരം സഞ്ജു പോലും എന്നെ തടഞ്ഞു. ഇത്രയും പടുകൂറ്റം റൺസ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല, ഞങ്ങൾ പരാജയപ്പെടുന്നു. ഈ സമയം തെവാത്യ ചിന്തിക്കുന്നത് ഇങ്ങനെയാവാം, 25 പന്തിൽ 14 റൺസിലാണ് ഞാൻ നിൽക്കുന്നത്, 18 പന്തിൽ 51 റൺസ് ആണ് ആവശ്യം. കോടിക്കണക്കിന് ആളുകളുടെ വിലയിരുത്തലുകൾ ഞാൻ നോക്കുന്നില്ല. ആരൊക്കെ അടിച്ചമർത്താൻ നോക്കിയാലും കളി കഴിഞ്ഞ് തോറ്റുപോകുമ്പോഴുള്ള കാര്യം ഞാൻ നോക്കുന്നില്ല. ചിന്തിക്കേണ്ടത് ഈ നിമിഷമാണ്, ചെയ്യേണ്ടത് ഇപ്പോഴാണ്. കയ്യിലൊരു ബാറ്റും വീഴാത്ത ഒരു വിക്കറ്റും മുന്നിലൊരു സാധ്യതയും എനിക്കുണ്ട്. തോൽക്കുന്നെങ്കിൽ അത് പൊരുതി തന്നെ തോൽക്കും. അടുത്ത ഓവറിൽ വിൻഡീസ് നിരയിലെ ഏറ്റവും പേടി സ്വപ്നമായ കോട്രൽ ബോൾ എറിയാൻ വരുന്നു. ആദ്യ പന്ത് തന്നെ സിക്സർ അടിച്ച് പറത്തുന്നു. 2 പന്തും സിക്സർ പറത്തിയപ്പോൾ ക്യാൻ ഹി ടേൺ അറൌണ്ട് ആസ് എ ഹീറോ എന്ന് ആശങ്കയോടെ ചോദിച്ചു പോകുന്നു. തുടർച്ചയായി 4 പന്തിലും 4 സിക്സറുകൾ പറത്തിയപ്പോൾ തെവാത്തെ ഈസ് എ ലെജൻഡ്, ഈസ് എ ലെജൻഡ് എന്ന് കമന്ററിയിൽ മുഴങ്ങിക്കേട്ടു. 6 പന്തും സിക്സർ പറത്തിക്കൊണ്ട് ഒരു ചരിത്രം തിരിച്ചു പിടിക്കാനുള്ള വാശിയോടെ തെവാത്യ മുന്നോട്ട് കുതിക്കുന്നു. വില്ലനായ ഷമ്മി ഉത്തപ്പയുടെ വിക്കറ്റ് എടുത്തപ്പോഴും ആർച്ചർ എന്ന നായകൻ ഫീൽഡിലോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. തുടർച്ചയായി ആർച്ചറും സിക്സറുകൾ പറത്തുന്ന കാഴ്ച. സ്കോർ ബോർഡ് സ്ക്രീനിൽ കാണുമ്പോൾ 8 പന്തിൽ 8 റൺസ്. തൊട്ടടുത്ത പന്തിൽ തെവാത്യൻ 6. 2 റൺസ് മാത്രം വിജയലക്ഷ്യം ബാക്കി നിൽക്കെ അടുത്ത പന്തിൽ തെവാത്യ ക്യാച്ച് ഔട്ടായി പോകുന്നു. 20 പന്ത് തുഴഞ്ഞു നിന്ന തെവാത്യ അവസാന 10 പന്തിൽ അർത്ഥ സെഞ്ചുറി തികയ്ക്കുന്ന കാഴ്ച. കൺഫ്യൂഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഖുറാൻ വന്ന് അവസാന പന്തിൽ ബൗണ്ടറി പറത്തിക്കൊണ്ട് കളി വിജയിപ്പിക്കുന്നു. പടുകൂറ്റൻ റൺസ് ചേസ് ചെയ്തെത്തുകയും തുടർച്ചയായി സിക്സറുകൾ പറത്തുകയും ദ എക്സാക്ട് പവർ പ്ലേ ക്രിക്കറ്റ് കാണിച്ചു തന്ന നിമിഷം. ആൻഡ് ദ ഹൈയസ്റ്റ് റൺ ചേസ് ഇൻ ദ IPL ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ലിറ്ററലി കാൾഡ് the romantification.